ഏവർക്കും ഹൈറോ ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതി അതിനായി പ്രാർത്ഥിക്കുന്നു. ഗർഭധാരണം പലർക്കും പല രൂപത്തിലായിരിക്കും. ചിലർക്കിത് എളുപ്പമായിരിക്കും, മറ്റു ചിലർക്കാവട്ടെ ഗർഭധാരണത്തിന് വർഷങ്ങളോളം തന്നെ വേണ്ടി വന്നേക്കാം. ഗർഭധാരണത്തിൽ സ്ത്രീകളുടെ ആർത്തവ ഓവുലേഷൻ പ്രക്രിയകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഓവുലേഷൻ ശരിയായ രീതിയിൽ നടന്നെങ്കിലേ ഗർഭധാരണം നടക്കുകയുള്ളൂ. കൃത്യമായ ആർത്തവം ഓവുലേഷന് പ്രധാനവുമാണ്. നിങ്ങൾക്ക് ഗർഭധാരണ ശേഷിയുണ്ടെന്നും ഇതിനുള്ള നല്ല സമയമാണെന്നും കാണിക്കുന്ന ചില ശാരീരിക ലക്ഷണങ്ങൾ പറയാം. മാസമുറ കഴിഞ്ഞ് അല്പ ദിവസങ്ങൾക്കു ശേഷം അടിവയറ്റിൽ വേദന അനുഭവപ്പെടുന്നത് ഓവുലേഷൻ ലക്ഷണമാണ്. ഗർഭധാരണത്തിന് കഴിവുണ്ടെന്നും ഇതിന് പറ്റിയ സമയമാണെന്നും കാണിക്കുന്ന ഒന്നാണ്. ചില സ്ത്രീകളിൽ ഓവുലേഷനോടനുബന്ധിച്ച് സ്പോട്ടിംഗ് കാണപ്പെടാറുണ്ട്. ഈസ്ട്രജൻ ഹോർമോൺ വർദ്ധിക്കുമ്പോൾ യൂട്രസ് ഭിത്തികൾ കൂടുതൽ വളരും. ഇത് കുഞ്ഞിനായുള്ള യൂട്രസിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ്. ഇതാണ് ഈ സമയത്തുള്ള സ്പോട്ടിങ്ങിന് കാരണമായി പറയുന്നത്. ഗർഭധാരണ സാധ്യത കൂടുതലുള്ള ദിവസങ്ങളിൽ യോനി സ്രവവും വർദ്ധിക്കും. ഓവുലേഷൻ സമയത്ത് വജൈനൽ ഡിസ്ചാർജ് അഥവാ യോനി സ്രവം പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. സാധാരണ രീതിയിൽ യോനി സ്രവം പുറപ്പെടുവിക്കുമെങ്കിലും ഓവുലേഷൻ നടക്കുമ്പോൾ കട്ടിയിൽ ഇളം വെള്ള നിറത്തോടെയാണ് ഇത് കാണപ്പെടുക. ഇത് യോനിയിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. ഈ സ്രവം സെർവിക്കൽ മ്യൂക്കസാണ്, അതായത് ഗർഭാശയകലത്തിലുള്ള സ്രവം. മുട്ടവെള്ള പോലെ പശിമയുള്ള ഒന്നാണെന്ന് പറയാം. ഓവുലേഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലായി സെർവിക്കൽ മ്യൂക്കസ് കൂടുതൽ ദ്രാവക രൂപത്തിലാകും. ഇതിൻ്റെ വെള്ള നിറം കൂടുതൽ വ്യക്തവുമാകും. എന്നാൽ കൃത്യമായ ഓവുലേഷൻ ദിവസത്തിൽ ഇത് കട്ടിയുള്ള മുട്ടവെള്ള പോലെ വലിയുന്ന സ്രവമാകും. ഗർഭധാരണ സാധ്യത കൂടുതലുള്ള സമയത്ത് സ്തനങ്ങൾ വല്ലാതെ മൃദുവാകും. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതാണ് ഇതിന് കാരണം. ഓവുലേഷൻ സമയത്ത് മാറിടത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരും. മാറിടങ്ങൾ കൂടുതൽ മൃദുവാകും. മാറിടവും നിപ്പിളും വീർക്കും. സെൻസിറ്റിവിറ്റി കൂടും. ഇത് ഓവുലേഷന് മുമ്പും പിമ്പും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നതുമാണ്. ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിന് കാരണമാകുന്നത്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ കൂടുന്നതാണ് എന്ന് വേണം ഇതിന് പറയാൻ. ഓവുലേഷൻ സമയത്ത് വയറിന് കനം തോന്നുന്നതും സ്വാഭാവികമാണ്. ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിന് കാരണം. ചിലർക്ക് ഗർഭധാരണ സാധ്യത കൂടുതലുള്ള ദിവസങ്ങളിൽ മനംവിരട്ടലും അനുഭവിക്കാറുണ്ട്. ഓവുലേഷൻ സമയത്ത് സ്ത്രീ ശരീരം കൂടുതൽ ആകർഷണീയമാകും, അതായത് സ്ത്രീകൾക്ക് സൗന്ദര്യം വർദ്ധിക്കും. പുരുഷനെ ആകർഷിക്കാനുള്ള വഴിയെന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഇതിന് കാരണമാകുന്നത് പെൺ ഹോർമോണാണ്. ഇത്തരം ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യങ്ങളും കൂടും. ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിന് പുറകിലും. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പുലർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രോട്ടീൻ, സിങ്ക്, വിറ്റാമിൻ എന്നിവയടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കാൻ ശ്രമിക്കണം. മുട്ട, ബീൻസ്, നട്സ്, ബദാം എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ശരീരത്തിന് കൃത്യമായ ഭാരം എപ്പോഴും ഉണ്ടായിരിക്കണം. അമിത ഭാരവും ഭാരമില്ലായ്മയും എല്ലാം ഗർഭധാരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ്. കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും വേണം. പലർക്കും ഓവുലേഷൻ ദിവസം അറിയാൻ വളരെയധികം സാധ്യത കുറവായിരിക്കും. എന്നാൽ കൃത്യമായി ആർത്തവമുള്ള സ്ത്രീകളിൽ ഓവുലേഷൻ കണക്കാക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഈ ദിവസം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ടാൽ ഗർഭധാരണ സാധ്യത വർദ്ധിക്കുന്നതാണ്.